വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂൺ ജൂലൈയിലൊക്കെ സ്റ്റാർട്ട് എന്നാണ് പക്ഷേ ഇതും അതിലും നേരത്തെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ നമുക്ക് ഇന്നും ഇട്ടിട്ട് അഡ്മിഷൻ സൈറ്റ് ഓപ്പണാണ് ഇനി നിങ്ങൾക്ക് കഫേലോ അക്ഷയിലോ ഒന്നും പോകണ്ട വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇഗ്നോ അലേർട്സ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഗ്നോ അലേർട്സ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് അഡ്മിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്ത് തരുന്നതാണ് പിന്നെ നമുക്ക് സർവീസ് ചാർജ് ഉണ്ട് കേട്ടോ സർവീസ് ചാർജ് യു ജി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും പി ജി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് സർവീസ് ചാർജ് വന്നിട്ടുള്ളത് പിന്നെ അഡ്മിഷന് ശേഷം നമ്മൾ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഇതിനോട് എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ നോട്ടിഫിക്കേഷൻ നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അഡ്മിഷൻ മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോഴ്സ് റിലേറ്റഡ് സംഭവങ്ങളൊന്നും നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്യില്ല പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കി തരുന്നതാണ് അപ്പോൾ ഇഗ്നോലട്സ് വഴി അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ആ ഒരു വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി കാരണം നമ്മൾ അവിടെ അങ്ങനത്തെ സർവീസ് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ജൂൺ മുപ്പതാം തീയതിയാണ് അപ്പോൾ ഈ ജൂൺ മുപ്പത് വരെ നമുക്ക് എന്ത് ചെയ്യാം ഇഗ്നോയില് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഡ്മിഷൻ പോർട്ടൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ അഡ്മിഷൻ പോർട്ടൽ ആണെങ്കിലും എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഗ്നോയ്ക്കകത്ത മൂന്ന് ടൈപ്പ് പ്രോഗ്രാംസ് വരുന്നുണ്ട് ഒന്ന് ഓവർസീസ് സ്റ്റുഡൻസിനുള്ളത് പിന്നെ ഒന്ന് നോർമൽ ഓഡിയൽ പ്രോഗ്രാം അതായത് ബിസ്റ്റൻ പ്രോഗ്രാം ഉണ്ട് പിന്നെ ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഓഡിയൽ പ്രോഗ്രാം എടുക്കാനാണ് ആരും അറിയാണ്ട് മറ്റു കോഴ്സുകൾ പോയി എടുക്കരുത് അഡ്മിഷൻ പോർട്ടലിൽ എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാന്നൊക്കെ ഡെമോ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻസും ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ കഫേ പോയി ചെയ്യാം ഇഗ്നോറേർട്സ് വഴി ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഫോമിനകത്ത് എന്തെങ്കിലും എററോ അല്ലെങ്കിൽ തെറ്റുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീ ഒക്കെ അടച്ചിട്ടുണ്ട് പിന്നെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്കൊരു വഴി ഉണ്ടാവില്ല കേട്ടോ ഇതിനകത്ത് പിന്നെ തിരുത്തുകൾ വരുത്താൻ സാധ്യല്ല അതുകൊണ്ട് എല്ലാം നോക്കി കണ്ടും മാത്രം ഫോം ഫില്ല് ചെയ്യാം Okay അതുപോലെ തന്നെ നമുക്കിവിടെ റീഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ വേണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി ആരും ചാടി കയറി അഡ്മിഷൻ എടുത്ത് പിന്നീട് ക്യാൻസലേഷൻ ചെയ്യാനൊന്നും നിൽക്കണ്ട കാരണം ഒരുപാട് പേര് കഴിഞ്ഞ സെഷനിൽ തന്നെ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുറേ പേര് ക്യാൻസലേഷൻ ചെയ്തിട്ട് ആവാത്തവരുണ്ട് ഇനി ആയവർക്ക് റീഫണ്ട് കിട്ടാത്ത കിട്ടാത്തവരുണ്ട് റീഫണ്ട് കിട്ടിയവരുണ്ട് അപ്പോൾ റീഫണ്ട് ഇന്നൂന്ന് കിട്ടാന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും അഡ്മിഷൻ െടുക്കണ്ട കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ സൈറ്റിനകത്ത് ഓൾറെഡി യൂസർ നെയ്ം പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂസർ നെയിം പാസ്വേഡും ഈ ക്യാപ്ച കോഡും അടിച്ചിട്ട് നമുക്ക് ലോഗിൻ ആക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈറ്റിനകത്ത് ഓൾറെഡി ആദ്യമായിട്ടുള്ള ഒരാളാവുമല്ലോ അപ്പോൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അഡ്മിഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഒത്തിരി പേര് എലിജിബിലിറ്റി ചോദിക്കുന്നുണ്ട് എലിജിബിലിറ്റി നമ്മൾ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ യു ജി പ്രോഗ്രാം ഒക്കെയാണ് എടുക്കാൻ നമുക്ക് താല്പര്യപ്പെടുന്നതെങ്കിൽ മിക്കവാറും നമ്മൾ എലിജിബിലിറ്റി ഉണ്ടാവുക പ്ലസ് ടു ആണ് അതുപോലെ തന്നെ നമ്മൾ പി ജി ഒക്കെയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എനി ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് എലിജിബിലിറ്റി പറയുന്നത് നമുക്ക് ഫീസിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രോസ്പെക്ടസ് റിലീസ് ചെയ്യാറുണ്ട് പക്ഷേ ഓരോ അഡ്മിഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞാലാണ് ഒരു പ്രോസ്പെക്ടസ് ആക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷൻ്റെ പ്രോസ്പെക്ടസ് വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി സെഷൻ്റെ പ്രോസ്പെക്ടസ് അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും പക്ഷേ ഫീസിൽ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഫീസാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നോർമലി നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്നാണ് പക്ഷേ അപ്പോഴത്തേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു പോയി അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളും നമ്മൾ ഷോർട്സ് വീഡിയോസ് ഇടുന്നതായിരിക്കും എങ്കിൽ പോലും ഫീസ് മാത്രം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് മാത്രം പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എം കോമിന് ആണെങ്കിൽ ഫീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫീ അടയ്ക്കേണ്ടത് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എം എ ഇംഗ്ലീഷ് ആണെങ്കിൽ ഏഴായിരത്തി മുന്നൂറ് അടയ്ക്കണം ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി മുന്നൂറ് പിന്നെ ഹിസ്റ്ററി ഏഴായിരത്തി മുന്നൂറ് പിന്നെ പി ജി പ്രോഗ്രാം തന്നെ സൈക്കോളജിക്ക് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഉള്ളത് എട്ടായിരത്തി എണ്ണൂറ് രൂപ പിന്നെ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം എ പ്രോഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് വരുന്നുണ്ട് എം പി എസ്സിന് ഏഴായിരത്തി മുന്നൂറ് എം എസ് ഏഴായിരത്തി മുന്നൂറ് അതുപോലെ തന്നെ ആന്ധ്രപോളജി ഉണ്ട് മാസ്റ്റർ ഓഫ് ആർട്സ് ആന്ത്രപ്പോളജിക്ക് പോളജിക്ക് എട്ടായിരത്തി തൊള്ളായിരം വരുന്നുണ്ട് പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ പി ജി പ്രോഗ്രാമിന് ആറായിരത്തി എണ്ണൂറ് രൂപ അങ്ങനെ എല്ലാ പ്രോഗ്രാം എടുത്തു നോക്കുന്ന സമയത്തും അതിനകത്ത് ഫീസ് ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഈ പറഞ്ഞേക്കുന്ന ഫീ ഒക്കെ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇയർ പേയ്മെൻ്റ് ആണ് അതായത് ടോട്ടൽ ഫീ അല്ല പെർ ഇയർ അടയ്ക്കേണ്ട ഫീ അപ്പം പി ജി പ്രോഗ്രാം ആവുന്ന സമയത്ത് നമുക്ക് രണ്ട് വർഷം അല്ലേ വരും അപ്പം നമ്മൾ രണ്ട് വർഷത്തെ ഫീസ് അടയ്ക്കേണ്ട ഫസ്റ്റ് ഇയറിലെ ഫീസ് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ കൊടുക്കണം കേട്ടോ അപ്പം ഇത്രയും ഫീ ഒക്കെ റെഡിയായി ആയി ഡോക്യുമെൻ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് തരുന്നതാണ് അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻസൊക്കെ വേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ജി പ്രോഗ്രാമിൻ്റെ ഫീ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു ഇനി നമ്മൾ ഡിഗ്രി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ബി ബികോമിന് ഫീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പണ്ട് നാലായിരം ആയിരുന്നു ഇപ്പോൾ നാലായിരത്തി ഇരുന്നൂറായി ഉണ്ട് അതുപോലെ തന്നെ ബി എസ് സി ജനറലിന് അയ്യായിരത്തി എഴുന്നൂറ് ബി എ ജി പ്രോഗ്രാമിന് നാലായിരത്തി ഇരുന്നൂറ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബി എ പ്രോഗ്രാം എടുക്കുന്നുണ്ടെങ്കിൽ ഹോണേഴ്സ് പ്രോഗ്രാം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഹോണേഴ്സ് പ്രോഗ്രാമിന് കുറച്ച് ഫീസ് കൂടുതലാണ് ഈ ബി എ ജി എന്ന് കാണുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി സ്പെഷ്യലൈസേഷനും കൂടിയിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ബി ടി എസ് ഉണ്ട് ബി ടി എസിന് അതുപോലെ ഹോണേഴ്സ് ഹിന്ദിക്ക് നാലായിരത്തി എഴുന്നൂറ് ഹോണേഴ്സ് ഇംഗ്ലീഷിന് നാലായിരത്തി എഴുന്നൂറ് അങ്ങനെയൊക്കെയാണ് ഫീസ് റേറ്റ് വന്നത് അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഫീസും എലിജിബിലിറ്റി ലാസ്റ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് ജൂൺ മുപ്പത് വരെ ഉണ്ട് അപ്പോൾ ആരും ചാടി കയറിയിട്ട് ഇന്നോ നാളെയൊന്നും അഡ്മിഷൻ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമിൽ ഫീസ് വേണം അതുപോലെ തന്നെ ഡോക്യൂമെൻ്റ്സും ഈ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരൂട്ടോ ഓക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും ഓക്കെ താങ്ക്